ഇന്നാണ്ടിലേക്ക് ഇപ്പോ വെറുതെ ഒരു ലിഷർ ട്രിപ്പ് പോവാണോ അതോ എന്താണ്? ഒരു ഫിഷിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഈ ഇൻലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം കുറെ പോവാനുണ്ടോ? ഇപ്പോ നിങ്ങളിപ്പോ 45 മിനിറ്റ്സ് ഉണ്ട് ദോഹയിൽ നിന്ന്, ടോട്ടൽ 1.5 മണിക്കൂർ ഉണ്ട് യാത്ര. അപ്പോ നമ്മൾ ആദ്യം മെയിൻ എന്താ പറയാ, എല്ലാവർക്കും ഡൗട്ട് ഉള്ള കാര്യമാണ്, അതായത് എങ്ങനെ പോകണ്ടെന്നുള്ളത്. നമ്മള് ഇൻലാൻഡിലേക്ക് പോകാനുള്ള ഫസ്റ്റ് റൗണ്ട് ബോട്ട് എത്തി, അതായത് സീ ലൈൻ ബീച്ച് റിസോർട്ട് ഉണ്ട്, അതിൻ്റെ മുന്നിലുള്ള റൗണ്ട് ബോട്ട് കഴിഞ്ഞ പാടെ ഫസ്റ്റ് റേറ്റ് എടുത്ത് കഴിഞ്ഞ നേരെ ഇൻലാൻഡിലേക്കാണ് പോകുന്നത്. ആ സീ ലൈൻ ഫ്രണ്ടിൽ നമുക്ക് കാറ്റടിക്കാനുള്ള സൗകര്യമുണ്ട്, കാറ്റ് കുറയ്ക്കാനുള്ളതും. അപ്പം അത് ഇന്നില്ല, ഇന്ന് വീക്കെൻഡ് അല്ലെന്ന്. അപ്പം അതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ട്, ഇവിടെ നിന്ന് നമുക്ക് കാറ്റ് കുറയ്ക്കാനുള്ള സൗകര്യമുണ്ട് ആ ഷോപ്പിൽ നിന്ന്. അവിടുന്ന് ഇവിടെ നിന്ന് ഫസ്റ്റ് റേറ്റ് എടുക്കുക, ഈ റേറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ റിസോർട്ടിലേക്ക് സ്റ്റാർട്ടായി. പിന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ നമുക്ക് കാറ്റ് കുറയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് കാറ്റ് കുറച്ചിട്ട് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ ശരിയാക്കിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് കാറ്റ് കുറച്ചാൽ മതി. അതായത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാറ്റ് കുറച്ചിട്ടില്ലെങ്കിൽ ഉള്ളിൽ നിന്ന് കാറ്റ് കുറയ്ക്കാനുള്ള സ്ഥലമുണ്ട്, അത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ കാറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇൻലാൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ തിരിച്ച് റിട്ടേൺ വരുമ്പോഴും എയർ ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. അതായത് എയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 5 റിയാലാണ് ഇവിടെ ഈടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാറ്റ് ഇവിടുന്ന് കുറയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളൊരു 12 ഇടുന്നത്. ഓക്കെ, സംശയമാണ് എങ്ങനെയാണ് ഏത് എങ്ങനെ റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണമെന്നുള്ളത് അത് നമ്മൾ, ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഇതിനകത്ത് കാണിക്കാം എങ്ങനെ പോകേണ്ടതെന്നൊക്കെ ഉള്ളത്. അതായത് റോഡിൻ്റെ മാപ്പ് ഉണ്ട്, മാപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ കിട്ടും, അതേപോലെ ഗൂഗിൾ മാപ്പ് മറ്റ് കാര്യങ്ങൾ, അതേപോലെ ടൈഡിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കണം. ഒരു വെദറിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റുവാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. അത് ഞാൻ വീഡിയോയ്ക്ക് അത് കാണിക്കാം. ഓറുഡുവിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഓറുഡു ലാൻഡ് സി ഡെസേർട്ട് മാപ്പാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻസിൻ്റെ പേര് ഫിഷിങ്ങിന് പറ്റിയ നല്ല രണ്ട് സ്പോട്ടുകളാണ്. ഒന്ന് ഈ സ്പോട്ട് നല്ല സ്പോട്ടാണ്, ടൂർ അലുദൈദ് പോലീസ് സ്റ്റേഷൻ, ഇതിൻ്റെ ഇവിടെ നല്ല സ്പോട്ടാണ്. ഇവിടെ നല്ല സ്പോട്ടാണ്, അത് ഷെറാട്ടൻ ഡൂൺ, ഇവിടെ നല്ല സ്പോട്ടാണ്. അങ്ങനെ ഈ ഏരിയകളൊക്കെ നമുക്ക് ഈ മാപ്പ് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടേക്കാണെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ മാപ്പ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ ലൊക്കേഷനിൽ നമുക്ക് നാവിഗേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പോകുമ്പോൾ ടവർ കറക്റ്റായിട്ട് നോക്കുക. ഓരോ ടവറും നമ്മൾ റിട്ടേൺ വരുമ്പോഴും പോകുമ്പോഴും നോട്ട് ചെയ്യണം എത്ര ടവർ കഴിഞ്ഞു, അപ്പം കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. നമ്മൾ പോകുന്നതിന് മുന്നേയായിട്ട് ജസ്റ്റ് നമ്മളൊരു ഗൂഗിൾ ചെയ്തിട്ട് നമുക്ക് ഖത്തർ മെട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ വെതറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് ഒരു ബാഡ് വെതറാണെങ്കിൽ മാക്സിമം പോകാതിരിക്കുന്ന നല്ലത്. നല്ല വിൻഡ് സ്പീഡും ഹൈ ടൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. നമുക്ക് ലൂർ എറിയാനും കാസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര വിൻഡാണെങ്കിൽ. അങ്ങനെ ഒരു ബാർബിക്യു ഉണ്ടാക്കാനോ ഔട്ട് സൈഡ് ക്യാമ്പയിൻ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെതറും മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക, മറൈൻ ഫോർകാസ്റ്റ് നോക്കുക. അപ്പോൾ അതിനകത്ത് വെനസ്ഡേ ഉണ്ടല്ലേ, വാർണിംഗ് ആണ്, എക്സ്പെക്ട് സ്ട്രോങ് വിൻഡ് വിത്ത് ഹൈ സീ ആണ്. ഇങ്ങനെയുള്ള സമയത്ത് പോയിരിക്കുക. ഫ്രൈഡേ അതായത് നല്ലൊരു ക്ലൈമറ്റ് ആണ്, ഈ സമയത്ത് പോയാൽ നല്ല ഫിഷ് കാര്യങ്ങളൊക്കെ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ ഹൈ ടൈഡ് ലോ ടൈഡ് അത് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. എപ്പോഴും ലോ ടൈഡ് സമയത്താണ് മീൻ കിട്ടാനൊക്കെ ചാൻസ് കൂടുതൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പിലേക്ക് അറിയാൻ പറ്റും, കടലിൽ ഇറങ്ങിക്കിടക്കുന്ന സമയമാണ്. കടലിൽ കയറി കിടക്കുന്ന സമയത്ത് നമുക്ക് ഡീപ്പിലേക്ക് അറിയാൻ പറ്റില്ല, കുറച്ച് കരയിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ലോ ടൈഡ് സമയം നോക്കിയിട്ട് പോവുക. ഇതെങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ മറൈൻ ഫോർകാസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം ഇവിടെ ഓപ്ഷനിൽ പോവുക, പോയിട്ട് ഓപ്ഷനിൽ പോവുക, ഇത് ഫോർകാസ്റ്റ് ഉണ്ട് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് മറൈൻ ഫോർകാസ്റ്റ് ക്ലിക്ക് ചെയ്യുക, താഴത്തോട്ട് നോക്കുക. അപ്പോൾ അതിനകത്ത് കാണാം അവിടെ കണ്ടില്ലേ ടൈം കൊടുത്തിട്ടുണ്ട്, ഹൈ ടൈമിൻ്റെ ടൈം ലോ ടൈമിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട്, ദോഹ എല്ലാ ഏരിയയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇല്ലാണ്ട് പോകുമ്പോൾ മിസ്സേജ് നോക്കിയാൽ മതി. മിസ്സേനകത്ത് കണ്ടില്ല 4:27 ഹൈ ടൈഡ് സ്റ്റാർട്ട് ചെയ്യണത്, പിന്നെ ലോ ടൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടൈഡിൻ്റെ ഒരു ആപ്പും ഉണ്ട്.
അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും ആൻഡ്രോയിഡ് ഫോണിൽ. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടൈമിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ലൊക്കേഷൻ അതിൽ മിസ് ചെയ്ത് ഉണ്ട്, മിസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്, 4:15 ഹൈ ടൈഡ്, ലോ ടൈഡ് 9:57. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും. നമ്മളിവിടെ ഇൻലാൻഡ് സീ ലേക്ക് എത്തിയാണ്. അപ്പുറത്ത് കാണുന്നത് സൗദിയാണ്.